വടകര സീറ്റ് ആരംഭിക്ക് നൽകി യുഡിഎഫ്. എൻ വേണു വടകരയിൽ ആരംഭി സ്ഥാനാർത്ഥിയാകും. കെ കെ രമ മത്സരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് എൻ വേണുവിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. കോഴിക്കോട് നിന്ന് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത് ആദ്യമായിട്ടാണ് ഈ ഒരു തത്സമയം വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രേക്ഷകർക്ക് ഈ 24 ഫാമിലിയിൽ ഈ മുഖം ആദ്യമായിട്ട് കാണുകയായിരിക്കും. മറ്റുള്ള പല ചാനലുകളിലും രഞ്ജിത്തിനെ കണ്ടിട്ടുണ്ട്. രഞ്ജിത്തിൻ്റെ നമുക്ക് ആദ്യം രഞ്ജിത്തിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. നമുക്ക് കുറച്ച് രാഷ്ട്രീയത്തിനപ്പുറമുള്ള കാര്യം രാവിലെ പറയണമല്ലോ. രഞ്ജിത്ത് എവിടെ നിന്നാണ് തുടങ്ങിയത് മീഡിയ പ്രവർത്തനം? സ്കാൻ, ഞാൻ സൂര്യ ടിവിയിലായിരുന്നു ഒരു വർഷം. അതിനുശേഷം 2012 മുതൽ മനോരമ ന്യൂസിലായിരുന്നു. ഇപ്പോ 24-നൊപ്പം. ഇപ്പൊ എന്തായാലും 24 കുടുംബത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. താങ്കളിനി അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവുക. സാധാരണഗതിയിൽ നമ്മൾ ഈ പുതുതായിട്ട് വരുന്നവർക്ക് ഇത്തിരി മ്യൂസിക് ഇട്ട് കയറ്റുന്ന ഒരു പരിപാടിയുണ്ട്. സുജയ പാർവതിക്ക് ഇത്തിരി മ്യൂസിക് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുകയായിരുന്നു നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളിനോട്, നമുക്ക് ഇത്തിരി മ്യൂസിക് രഞ്ജിത്തിന് ഇട്ട് കൊടുത്താലോ എന്ന്. അവർ അത്രയും അപകടം വേണോന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ വിട്ട് കളഞ്ഞു. ഓക്കെ രഞ്ജിത്ത്, സ്വാഗതം. താങ്കൾ കോഴിക്കോട് നിന്ന് സധൈര്യം മുന്നോട്ട് പോവുക. എല്ലാവിധമായ ആശംസകളും, കുടുംബത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ വടകര സീറ്റിൻ്റെ കാര്യമാണ് സംസാരിച്ചു വന്നത്. എൻ വേണുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. കെ കെ രമ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ. സ്കാൻ, മ്യൂസിക് ഇല്ലെങ്കിലും ആദ്യത്തെ ലൈവ് എസ്കാനൊപ്പം ആണല്ലോ. വടകര സീറ്റുമായി ബന്ധപ്പെട്ട് വടകര ആർഎംപിക്ക് നൽകും എന്നൊരു പ്രചരണം, യുഡിഎഫ് ആർഎംപിക്ക് നൽകിയേക്കുമെന്നൊരു പ്രചരണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. വടകര സീറ്റ് ആർഎംപിക്ക് തന്നെ നൽകും. പക്ഷേ ആർഎംപിയിൽ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷനുണ്ട്. യുഡിഎഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ കെ രമ തന്നെ മത്സരിക്കണമെന്നാണ്. ടി പി ചന്ദ്രശേഖരന്റെ വിധവയായിട്ടുള്ള കെ കെ രമ മത്സരിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് വരുന്ന വികാരവും ആർഎംപി എന്ന് പറയുന്ന പാർട്ടിയും അവിടെ ഐക്യനായിട്ടുള്ള കെ കെ രമ തന്നെ മത്സരത്തിന് ഇറങ്ങണമെന്നാണ് യുഡിഎഫ് ആവശ്യപ്പെട്ടത്. എന്നാൽ ആർഎംപിയുടെ തീരുമാനം അവരുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എൻ വേണു മത്സരിക്കട്ടെ എന്നാണ്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പാർട്ടിയുടെ നേതൃയോഗത്തിന് ശേഷം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. കെ കെ രമയേക്കാൾ കൂടുതൽ ആർഎംപി പ്രാധാന്യവും പരിഗണനയും കൊടുക്കുന്നത് എൻ വേണുവിന് തന്നെയാണ്. പക്ഷേ യുഡിഎഫ് ഉദ്ദേശിച്ച തരത്തിൽ ഒരു ഇടതുവിരുദ്ധ തരംഗം ഉണ്ടാവാനും ഒരു സഹതാപ തരംഗം ഉണ്ടാവാനും യുഡിഎഫിന് ജയിച്ചു കയറാനും ഒക്കെ സാധിക്കണമെങ്കിൽ രമ സ്ഥാനാർത്ഥിയാകണം എന്നൊരു ആവശ്യം യുഡിഎഫിന്റെ ഭാഗത്തുനിന്നുണ്ട്. നേരത്തെ എൽജെഡി ആയിരുന്നു ഇവിടെ മത്സരിച്ചത് യുഡിഎഫിന്റെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ എൽജെഡി തന്നെ അവിടെ എൽഡിഎഫിന് വേണ്ടി മത്സരിക്കുന്നു. മനയത്തി എന്നാണ് എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി കെ കെ രമ വരുമോ അതോ എൻ വേണു തന്നെ മത്സര രംഗത്തുണ്ടാകുമോ എന്ന് നമുക്ക് നാളെ ഇവരുടെ പാർട്ടിയുടെ നേതൃയോഗത്തിന് ശേഷം പറയാൻ സാധിക്കും. താങ്ക് യു വി എസ് ആർ രഞ്ജിത്ത്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.